പൊതുവിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അധ്യാപകരും ജീവനക്കാരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി ആവശ്യപ്പെട്ടു. അരിക്കുഴ ഗവൺമെൻറ് സ്കൂളിൻ്റെ പുതിയ മന്ദിരോദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പി ജെ ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. MP ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ ഒരു മാറ്റമാണ് ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നത്. പാഠപുസ്തകങ്ങൾ കൃത്യമായി സ്കൂളുകളിൽ എത്തിക്കുക, ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കുക തുടങ്ങിയവയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചിലവഴിക്കുന്നത്. എന്നാൽ സാധ്യതയ്ക്കനുസരിച്ച് മുമ്പോട്ട് പോകാതെ സ്കൂളുകളും ഇക്കൂട്ടത്തിലുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യമാണ്. ആ സ്ഥിതി പരിഹരിക്കാൻ അധ്യാപകരും PTA ഭാരവാഹികളും ശ്രദ്ധിക്കണം. സ്കൂളുകളുടെ പുരോഗതിക്ക് സഹായകരമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന അധ്യാപകർ അത് തിരുത്തണം. ആത്മപരിശോധന നടത്താൻ അധ്യാപക സമൂഹം തയ്യാറാകണം. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വലിയ രൂപത്തിൽ വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് 5 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലായി എത്തിയതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായൊരു മാറ്റമാണ് ഗവൺമെൻറ് ലക്ഷ്യം ഇടുന്നത്. വിദ്യാഭ്യാസ രംഗം ഹൈടെക്കാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ്. വിദ്യാഭ്യാസ രംഗം ഹൈടെക്കാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വിദ്യാലയങ്ങൾ മാത്രമല്ല അംഗീകൃതമായ മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങൾ അടക്കമുള്ളതാണ് പൊതുവിദ്യാഭ്യാസ രംഗം. ആ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ പട്ടികയിലാണ് ഇതെല്ലാം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പാഠപുസ്തകം കൃത്യമായി വിദ്യാർത്ഥികൾക്ക് എത്തിക്കുക, പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുക, വിദ്യാഭ്യാസ രംഗം ഹൈടെക്കാക്കി മാറ്റുക, വിദ്യാഭ്യാസം 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി കേരളത്തിൽ മാറ്റുക, അതിൻ്റെ എല്ലാം ഫലമായി 5 ലക്ഷത്തിലധികം കുട്ടികൾ പുതിയതായി അഡ്മിഷൻ തേടി പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു. അത് ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ മാത്രമല്ല റിക്കഗ്നേഷനുള്ള മാനേജ്മെൻറ്റ് വിദ്യാലയങ്ങളിലടക്കമാണ് 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം അരിക്കുഴ ഗവൺമെൻറ് ഹൈസ്കൂള് അതിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്ന ന്യൂനതയുണ്ടെന്നാണ് തോന്നുന്നത്. 93 വിദ്യാർത്ഥികളെ ഉള്ളൂ. അതാണ് ചെലവെന്ന് പറയുന്നത്. ഗവൺമെൻറ് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതയും ചെലവുമുണ്ട്. ഇപ്പം തന്നെ 1 കോടിയിലധികം രൂപ മുടക്കിയാണ് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് 1 കൗൺസിലിംഗ് ഹാൾ, 2 ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ്, 3 ഹൈടെക് കമ്പ്യൂട്ടർ ലാബ്, 5 ഇൻവേർട്ടർ സോളാർ പവർ പ്രോജക്റ്റ്, ശ്രീ തെക്കേ പപ്പുപിള്ള സ്മാരക ലൈബ്രറി, ശ്രീ കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, ചുറ്റുമതിൽ ഗേറ്റ് തുടങ്ങി 7 വികസന പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നന്ദിപൂർവ്വം ഓർമ്മിക്കുക. PJ ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. MP ഡീൻ കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ എന്നിവർ വിശിഷ്ടാതിഥികളായി. PTA പ്രസിഡന്റ് AG സുകുമാരൻ ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ, പഞ്ചായത്ത് അംഗം ശോഭന രമണൻ, PTA വൈസ് പ്രസിഡന്റ് ടിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് P സുഷമ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PM നാസർ നന്ദിയും പറഞ്ഞു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയത്. 2 നിലകളിലായി പണികഴിപ്പിച്ച ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ്, ശാസ്ത്ര ഗണിത സാമൂഹ്യ ശാസ്ത്ര ലബോറട്ടറികൾ, കൗൺസിലിംഗ് ഹാൾ, 1 കുട്ടിക്ക് 1 കമ്പ്യൂട്ടർ എന്ന രീതിയിൽ നവീകരിച്ച ആധുനിക കമ്പ്യൂട്ടർ ലാബ്, സ്കൂൾ സ്ഥാപകനായ തെക്കൽ പാപ്പുപിള്ള സ്മാരക ലൈബ്രറി, യുണൈറ്റഡ് ഗ്രാനൈറ്റ് സ്പോൺസർ ചെയ്ത 5 കിലോ വോൾട്ടിൻ്റെ സോളാർ ഇൻവെർട്ടർ സിസ്റ്റം, കവാടത്തോടു കൂടിയ ചുറ്റുമതിൽ എന്നീ പദ്ധതികളും ഇതോടൊപ്പം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളിൽ സോളാർ പവർ സിസ്റ്റം സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി തടസ്സപ്പെട്ടാലും സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കുകയും മിച്ചം വരുന്ന വൈദ്യുതി KSEB നൽകുവാനും സാധിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇത്തരം സംരംഭം ആദ്യമായിട്ടാണ് ഒരു സർക്കാർ സ്കൂളിൽ നടപ്പാക്കുന്നതെന്നും 5 മുതൽ 10 വരെയും ഹൈടെക് ക്ലാസ് മുറികൾ, കുട്ടികൾക്ക് വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങൾ അരിക്കുഴ സ്കൂളിലുണ്ടെന്നും അധ്യാപകർ സൂചിപ്പിച്ചു. അരിക്കുഴ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പൊതുജനങ്ങളുടെയും സഹായത്തോടുകൂടിയാണ് ഈ പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളത്. ആധുനിക രീതിയിലുള്ള കൗൺസിലിംഗ് ഹാള്, ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ്, ഹൈടെക് കമ്പ്യൂട്ടർ ലാബ്, പവർ ഇൻവെർട്ടർ സോളാർ പവർ പ്രോജക്റ്റ്, തെക്കേൽ പപ്പുള്ള സ്മാരക ലൈബ്രറി, സയൻസ് ലാബ്, ചുറ്റുമതിൽ ഗേറ്റ് തുടങ്ങിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത്.
ടീച്ചേഴ്സും പ്രധാന അധ്യാപികയും അതുപോലെ ടീച്ചർമാരും രക്ഷിതാക്കളും പി ടി എല്ലാം ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. മീഡിയ ടുഡേ ന്യൂസ്, അരിക്കുഴ. Celebration of Weddings by Maharani Wedding Collections, Todubura.